വസിച്ചും ഹായ് കുഞ്ഞുമക്കളെ എല്ലാവർക്കും സുഖമല്ലേ ആ എല്ലാവരും ക്ലാസ്സിലെത്തിയിട്ടുണ്ടല്ലോ എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്കില്ലേ നമ്മൾ എന്ത് കാര്യവും ചെയ്യുന്നത് പ്രാർത്ഥിച്ചല്ലേ ആരംഭിക്കാറ് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ചിട്ട് ക്ലാസ് ആരംഭിക്കാം എല്ലാവരും എഴുന്നേറ്റ് കൈ കൂപ്പി പിടിച്ചു നിന്നേ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും അവരെ ആശീർവദിച്ച് അനുഗ്രഹിക്കുകയും ചെയ്ത ഈശോയെ ക്ലാസ് ആരംഭിക്കുന്ന ഈ അവസരത്തിൽ അങ്ങയുടെ അനുഗ്രഹം സ്വീകരിക്കാനായി ഞങ്ങളിത് അങ്ങയുടെ സന്നിധലണഞ്ഞിരിക്കുന്നു അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ ആ നമ്മുടെ ടെക്സ്റ്റിൻ്റെ പേരെന്താണ് കൂതാശികൾ അല്ലേ ആ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ എന്ത് പഠിച്ചു കൂതാശികൾ എന്താണെന്നും അവ എത്രയാണെന്നും പഠിച്ചു അല്ലേ സാറാ ആ കൂതാശികൾ എത്രയുണ്ട് ആ അതെ സാറ പറയാൻ റെഡിയായിട്ട് നിൽക്കുന്നു കേട്ടോ നമുക്കൊന്ന് കേൾക്കാം സാറ പറയുന്നത് കുതാശികൾ എത്രയുണ്ട് ആ ഏഴ് കുതാശികൾ ഏതൊക്കെയാണ് ദേശാറ് പറയുന്നു ജ്ഞാനസ്നാനം സ്ഥൈര്യലേപനം കുർബാന കുംഭസാരം രോഗി തിരുപ്പട്ടം വിവാഹം ആ ഒന്നും കൂടി ഒന്ന് പറഞ്ഞേ എത്രയൊക്കെ ഉണ്ട് കുതാശികൾ കുദാശികൾ ഏഴ് ജ്ഞാനസ്നാനം സ്ഥൈര്യലേപനം കുർബാന കുംഭസാരം രോഗിലേപനം തിരുപ്പട്ടം വിവാഹം അപ്പം നമ്മൾ ആദ്യത്തെ കൂതാശി എന്താണെന്ന് പഠിച്ചുവല്ലേ ആദ്യത്തെ കൂതാശി ഏതാണ് അല്ലൻ ആദ്യം അലൻ പറയുന്നത് കേട്ടോ നിങ്ങൾ ആദ്യത്തെ കൂതാശി ഏതാണ് ജ്ഞാനസ്നാനം ജ്ഞാനസ്നാനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ജ്ഞാനസ്നാനം എന്ന വാക്കിൻ്റെ അർത്ഥം ദേ അവിടെ പറഞ്ഞല്ലോ റബേക്ക പറഞ്ഞല്ലോ എന്താണ് പറഞ്ഞത് സ്നാനം ചെയ്യുക അഥവാ മുങ്ങുക അല്ലേ ആ വെരി ഗുഡ് ഒന്ന് ക്ലാപ്പ് ചെയ്തെല്ലാവരും ആ ഇനി ക്രൈസ്തവ ജീവിതത്തിൻ്റെ വാതിൽ എന്നാണ് ജ്ഞാനസ്നാനത്തെ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ എന്ന് ജ്ഞാനസ്നേഹത്തെ വിശേഷിപ്പിക്കുന്നത് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്ക് അതെന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചല്ലോ ആ നമ്മൾ ജന്മപാപത്തിൽ നിന്ന് മോചിതരാവുകയും ഈശോടു കൂടിയുള്ള ജീവിതം ആരംഭിക്കുകയും ചെയ്യുന്നു അല്ലേ ആ അപ്പം നമ്മൾ ഈശോടു കൂടിയുള്ള ജീവിതം ആരംഭിക്കുമ്പോൾ നമ്മൾ ദൈവമക്കളാകുന്നു അങ്ങനെ ദൈവിക ജീവൻ ലഭിക്കുന്നു പിന്നെ അതോടൊപ്പം നമ്മൾ എന്താകുന്നു നമ്മളെന്താകുന്നു സഭയിലംഗമാകുന്നു സ്വർഗത്തിന് തീരുകയും ചെയ്യുന്നു അല്ലേ ആ അപ്പോൾ ഇത്രയും നമ്മൾ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് പഠിച്ചു ീ രണ്ടാമത്തെ കൂതാശി ഏതാണ് ഇസഹാക്കൊന്ന് പറഞ്ഞേ ദഹാക്ക് പറയാൻ റെഡി ആയിട്ടിരിക്കണം കേട്ടോ ഇസഹാക്കൊന്ന് പറഞ്ഞേ ഏതാണ് ആ സ്ഥൈര്യലേപനം അപ്പം ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്തിനെക്കുറിച്ചാണ് സ്ഥൈര്യലേപനത്തെക്കുറിച്ചാണ് ഒന്ന് ചോദിക്കട്ടെ നിങ്ങളോട് നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുമാവകളുണ്ടോ ആ അതെ സാവിയോ പറയണു കേട്ടോ സാവൻ്റെ വീട്ടിൽ കുഞ്ഞുമാവുണ്ടെന്ന് നല്ല കാര്യം ആ നമ്മൾക്ക് ഞങ്ങൾ കുഞ്ഞുവാവകളെ കണ്ടിട്ടില്ലേ എന്തൊരു ഭംഗിയാണല്ലേ അവരെ കാണാനായിട്ട് നമുക്ക് അവരെ കാണുമ്പോൾ തൊടാനൊക്കെ തോന്നാറില്ലേ ആ നമുക്ക് അവളുടെ കുഞ്ഞു കവള് ഒക്കെ കാണുമ്പോഴും നമുക്കൊന്ന് തൊടാനൊക്കെ തോന്നും എന്ത് രസമാണല്ലേ അവരെ കാണാനായിട്ട് ആ കുഞ്ഞു വാവേനെ ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ടിരിക്കുന്നത് ആരാണ് ആരാണ് സാറേന്ന് പറഞ്ഞേ അല്ലല്ലോ സാറേ അല്ലല്ലോ ഇസബല്ല അവിടെ പറയുന്നുണ്ടല്ലോ ആരാണ് ആരാന്നാ പറഞ്ഞത് അമ്മ അപ്പം നിങ്ങൾ കേട്ടല്ലോ എന്താണ് ആരാണ് അമ്മേന് കുഞ്ഞിന് കൂടുതൽ നേരം അത് എടുത്തുകൊണ്ടിരിക്കുന്നത് അമ്മയാണ് അപ്പം അമ്മ കുഞ്ഞിന് എന്താ കൊടുക്കുന്നത് ഇതേ ഹനോക്ക് ഉത്തരം പറയുന്നുണ്ടല്ലോ എന്താണ് കൊടുക്കുന്നത് അമ്മിഞ്ഞപ്പാല് ആ കുഞ്ഞിന് അമ്മ കൊടുക്കുന്നത് എന്താണ് അമ്മിഞ്ഞപ്പാലാണ് ആ കുഞ്ഞിന് കുഞ്ഞ് കുറച്ച് വലുതാകുന്നത് വരെ അമ്മിഞ്ഞപ്പാല് കൊടുക്കുമല്ലേ അത് കഴിഞ്ഞ് എന്ത് കൊടുക്കും കുഞ്ഞിന് കുറുക്ക് കൊടുക്കും അല്ലേ കുറുക്ക് കൊടുക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്ത് കൊടുക്കും ചോറ് ചാലിച്ച് കൊടുക്കും അല്ലേ പിന്നെ പച്ചക്കറിയൊക്കെ അമ്മ ഒടച്ച് വായൽ വെച്ച് കൊടുക്കണേ കണ്ടിട്ടില്ലേ നിങ്ങൾ അതിന് ശേഷം കുഞ്ഞ് കുറച്ച് വലുതാകുന്നത് വരെ കുഞ്ഞിന് എന്ത് കൊടുക്കും ഇങ്ങനെ പച്ചക്കറിയും ഒക്കെ ഉടച്ചാണ് കൊടുക്കുന്നത് കുഞ്ഞ് കുറച്ച് വലുതായി കഴിയുമ്പോഴാണ് കുഞ്ഞിന് എന്ത് കൊടുക്കുന്നത് കട്ടിയാഹാരങ്ങളായ ഇറച്ചിയും ചോറൊക്കെ കൊടുക്കുന്നതല്ലേ ആ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചു അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു അല്ലേ ഈശോയും നമ്മിൽ ഒരുവനാകാനായി മനുഷ്യരിൽ ഒരുവനാകാനായി ജ്ഞാനസ്നാനം സ്വീകരിച്ചു ഈശോ സ്നാപക യോഹനാനിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയുടെ മേൽ എഴുന്നള്ളി വന്നു ഏത് രൂപത്തിലാണ് വന്നത് എല്ലാവരും ഒന്ന് പറഞ്ഞ് ഏത് രൂപത്തിലാണ് വന്നത് പ്രാവിൻ്റെ രൂപത്തിൽ വന്നു അല്ലേ ആ നമ്മൾ വളർന്നു വരുന്നതിനനുസരിച്ച് ദൈവീക ജീവനിൽ ശക്തി പ്രാപിക്കാനാണ് സ്ഥൈര്യലേപനം നമ്മൾ സ്വീകരിക്കുന്നത് മാമുദീസായിലൂടെ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മിൽ ഉറപ്പിക്കുന്ന അഥവാ സ്ഥിരപ്പെടുത്തുന്ന കൂതാശിയാണ് സ്ഥൈര്യലേപനം ഓക്കെ ഒരു ചോദ്യം ചോദിക്കട്ടെ ആ ഉത്തരം പറയാൻ എല്ലാവരും റെഡി ആയിട്ടിരുന്നോട്ടോ ഉത്തരം പറഞ്ഞാൽ ടീച്ചർ സമ്മാനം തരും നിങ്ങൾക്കറിയാലോ ആ ഈശോയെ കുരിശിൽ തറച്ച് വധിച്ചതാര് ജൊഹാൻ ഉത്തരം പറഞ്ഞല്ലോ ആരാണെന്നാണ് പറഞ്ഞത് യഹൂദന്മാർ ആ യഹൂദന്മാർ എല്ലാവരും അല്ല അല്ലാട്ടോ യഹൂദന്മാരിൽ ചിലരും അത് നടപ്പിലാക്കിയത് റോമൻ പടയാളികളുമാണ് ആ ഈ ഇവരെ ഭയന്ന് ഈശോയുടെ അമ്മയായ മറിയവും ശിഷ്യന്മാരും സെഹ്യോൻ മാളികയിൽ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു അപ്പോഴേ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈശോ അവരുടെ മധ്യേ പ്രത്യക്ഷപ്പെട്ട് എന്നിട്ട് അവരോട് പറഞ്ഞ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമെന്ന് എന്താ പറഞ്ഞത് ഇതേ അലനിങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ച് എന്താ പറഞ്ഞത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമെന്ന് ആ ഇത് ബൈബിളിൽ എവിടെയാണെന്ന് നിങ്ങൾക്ക് പറയാമോ ആ എവിടെയാണ് പറയുന്നത് ആ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം യോഹൻ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം അപ്പോൾ ഈശോ ശിഷ്യന്മാരുടെ മധ്യേ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരോട് എന്തു പറഞ്ഞു നിങ്ങൾ ആരെ സ്വീകരിക്കുമെന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണെന്ന് അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെയാണ് പറയുന്നത് എവിടെയാണ് പറയുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം പെന്തെക്കുസ്തായിൽ എന്ന പോലെ പരിശുദ്ധാത്മാവിനെ ഇന്നും വിശ്വാസികൾക്ക് ലഭിക്കുന്ന കൂതാശിയാണ് സ്ഥൈര്യലേപനം അങ്ങനെ സിഹിയോൻ മാളികയിൽ ഈശോയുടെ അമ്മയായ മറിയവും ശിഷ്യന്മാരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തീ നാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേലെഴുന്നി വന്നു ഏത് രൂപത്തിലാണ് വന്നത് ഏത് രൂപത്തിലാണ് വന്നത് ടീച്ചർ പറഞ്ഞത് കേട്ടല്ലോ ആ അതേ സഹാക്കോത്തരം പറയാനുണ്ട് വെരി ഗുഡ് എന്തെന്നാണ് പറഞ്ഞത് തീ നാവുകളുടെ രൂപത്തിൽ ഓക്കെ അപ്പം പ സ്ഥൈര്യലേപനം എന്നാൽ എന്ത് എന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ഉത്തരം പറയും പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുകയും ക്രിസ്തുവരുടെ വിശ്വാസം പ്രഘോഷിക്കാനായിട്ട് നമ്മളെ ധൈര്യപ്പെടുത്തുകയും ശക്തരാക്കുകയും ചെയ്യുന്ന കൂതാശിയാണ് സ്ഥൈര്യലേപനം പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ശക്തരും നല്ല ധൈര്യമുള്ളവരുമായി തീർന്നു അവരുടെ ഭയമൊക്കെ മാറി അവർ നല്ല ശക്തരും ധൈര്യമുള്ളവരുമായി തീർന്നു അപ്പോൾ സ്ഥൈര്യലേപനം എന്നാൽ എന്താണ് പെന്തക്കൊസ്തായിൽ എന്ന പോലെ ഇന്നും വിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകുകയും അതോടൊപ്പം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ലഭിക്കുമ്പോൾ ക്രിസ്തുവിനുള്ള വിശ്വാസം പ്രഘോഷിക്കാനായിട്ട് നമ്മൾ ധൈര്യമുള്ളവരും പ്രാപ്തരുമായി തീരുന്നു ആ അപ്പോൾ ഇത്ര നേരം നിങ്ങൾ നല്ല കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇനി ഒരു വചനം പഠിച്ചാലോ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒരു വചനം പഠിക്കാം നമുക്ക് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായം പതിനെട്ടാം വാക്യം കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു നമുക്കെല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് ഏറ്റുപറയാം ആ എല്ലാവരും ഒരുമിച്ച് ഒന്ന് ഏറ്റു പറയാം കേട്ടോ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആ വെരി ഗുഡ് എല്ലാവരും നന്നായിട്ട് പറഞ്ഞല്ലോ ഞാൻ ടീച്ചർ ഒരു പ്രവർത്തനം പറയട്ടെ ഒരു ഹോംവർക്ക് എന്താണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന രണ്ട് വചനങ്ങൾ നിങ്ങൾ എഴുതിക്കൊണ്ട് വരണം എല്ലാവരും എഴുതിക്കൊണ്ട് വരുമല്ലോ നല്ല കുഞ്ഞുങ്ങളാണ് കേട്ടോ നിങ്ങൾ നിങ്ങൾ എഴുതിക്കൊണ്ട് വരും എനിക്കറിയാം നല്ല മക്കളാണ് അപ്പോൾ നമുക്ക് എന്താണ് സ്ഥൈര്യലേപനം എന്ന് നിങ്ങൾക്ക് മനസ്സിൽ കിട്ടിയല്ലോ എന്താണ് എന്ന് ആ ഇനി സ്ഥൈര്യലേപനം എന്താണെന്ന് നമ്മൾ പഠിച്ചു ഈശോ ശിഷ്യന്മാരുടെ മദ്യയെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് എന്താ പറഞ്ഞതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതെന്താണെന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നല്ലേ അത് ഏത് സുവിശേഷ ഭാഗമാണ് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അദ്ധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ആ അപ്പോൾ നല്ല കുഞ്ഞുങ്ങളായിരുന്നു ഇത്രയും സമയം നല്ല കുഞ്ഞുങ്ങളായിട്ട് പഠിച്ചു എന്താണ് അപ്പോൾ സ്ഥൈര്യലേപനം എന്ന കൂതാശ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ലഭിക്കുകയും ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് നമ്മളെ പ്രാപ്തരാക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന കൂതാശ അതായത് ഇപ്പം നമ്മൾ വളർന്ന് വലുതായി നല്ല ജോലിയൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ ചെല്ലുന്ന സാഹചര്യങ്ങളിൽ യേശുവിനെ പ്രഘോഷിക്കാൻ നീതിയിൽ ഉറച്ചു നിൽക്കാൻ ഒക്കെയുള്ള നമ്മൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് നൽകുന്ന കൂതാശ നമ്മൾ എവിടെയായിരുന്നാലും നമ്മൾ നീതി പ്രവർത്തിക്കുക യേശുവിൻ്റെ ആ ഇത് വിശ്വാസം യേശുവിലുള്ള വിശ്വാസം നമ്മൾ എവിടെയായിരുന്നാലും പ്രഘോഷിക്കാനായിട്ട് നമുക്ക് ധൈര്യം നൽകുന്ന നമ്മളെ ശക്തരാക്കുന്ന കൂതാശയാണ് സ്ഥൈര്യലേപനം എല്ലാവർക്കും കിട്ടിയോ ഓക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും എഴുന്നേറ്റ് കൈക്കുക പിടിക്കുക പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങൾക്ക് ലഭിക്കാനായി കൂതാശികൾ സ്ഥാപിച്ച ഈശോയെ പരിശുദ്ധാത്മ നിറവിൽ ഞങ്ങൾ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ